ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം ഞാനിങ്ങനെ വായിക്കാം. അവിടെ ദൈവത്തിൻ്റെ ദൂതൻ അബ്രഹാമിനെ വിളിച്ചു. അതിൻ്റെ 22-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു, അതിന് ഞാൻ ഇതാ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. സമുവേലേ സമുവേലേ എന്ന് വിളിച്ചു, അതിന് ഏലി പുരോഹിതൻ പഠിപ്പിച്ച ഒരു പ്രതികരണമുണ്ടായിരുന്നു: അടിയൻ ഇതാ എന്ന് മോൻ പറയണം. തിരുനിവാസത്തിന്റെ മറവിൽ കടന്ന സമുവേൽ ദൈവവിളിയോട് അതുപോലെ തന്നെ പ്രതികരിച്ചു: അടിയൻ ഇതാ. ഇവിടെ അബ്രഹാമിനെ വിളിച്ചു, അബ്രഹാമേ അബ്രഹാമേ. അവൻ ആ വാക്കിന് അതുപോലെ തന്നെ പ്രതികരിച്ചു: ഇതാ അടിയൻ ഇതാ. ദൈവത്തിന്റെ വിളിക്ക് യോഗ്യമായി പ്രതികരിച്ച അബ്രഹാം. ഇവിടെ എന്തിനാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചത്? ദൈവം വിളിച്ചത് അവനെ പരീക്ഷിപ്പാനായിരുന്നു. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. ദൈവം നമ്മെ പരീക്ഷിക്കും, പക്ഷേ നാം ദൈവത്തെ പരീക്ഷിക്കരുത്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവം നമ്മളെ പരീക്ഷിക്കുമ്പോൾ വിശ്വാസത്താൽ നാം പരീക്ഷകളെ ജയിക്കണം. എന്താണ് ദൈവം നമ്മളെ പരീക്ഷിക്കുന്നത്? നമ്മുടെ മനോഭാവത്തെയാണ് അവൻ പരിശോധിക്കുന്നത്. ആ പരീക്ഷിക്കുക എന്നുള്ളതിന് കുറേയും കൂടി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു പദം പരിശോധിക്കുക എന്നുള്ളതാണ്. എന്താണ് ദൈവം അവിടെ പരിശോധിച്ചത്? അബ്രഹാമിന് ദൈവത്തോടുള്ള സ്നേഹം എത്രമാത്രം ആഴമുള്ളതാണെന്ന് അറിയാൻ ദൈവം അവനെ പരിശോധിച്ചു. രണ്ട്, ദൈവം അവന് കൊടുത്ത മകനോടാണോ അതോ കൊടുത്തവനോടാണോ സ്നേഹമെന്നറിയാൻ അവൻ പരീക്ഷിച്ചു. ഈ സന്ദേശം കേൾക്കുന്ന താങ്കളെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ ഇങ്ങനെയൊരു ആവശ്യവുമായി ദൈവം സമീപിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ ചിലതിനെ നമ്മിൽ നിന്ന് എടുത്തു മാറ്റുമ്പോഴാണ് നമ്മുടെ തനിനിറം പുറത്തു വരുന്നത്. അവിടെ നമ്മൾ പലപ്പോഴും ദൈവത്തോട് കോപിക്കുകയാണ്. അവിടെ നാം പലപ്പോഴും കൂട്ടായ്മ വിട്ടു മാറുകയാണ്. അവിടെ നമ്മൾ പലപ്പോഴും നേരെ മറുതലിക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു ശൈലി മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, അത് മാത്രമേ നമ്മൾക്ക് ഇഷ്ടമുള്ളൂ. നമ്മൾ പറയുന്നത് പോലെ എല്ലാം കേൾക്കുന്നൊരു ദൈവത്തെയാണ് നമുക്ക് ഇഷ്ടം. നമ്മൾ എന്ത് ചോദിച്ചാലും അതെല്ലാം തരുന്ന ഒരു ദാതാവിനെയാണ് നമുക്കിഷ്ടം. നമ്മൾ എന്താവശ്യപ്പെട്ടാലും അതുപോലെ തന്നെ തരുന്ന ഒരു ദൈവത്തെ നമുക്കിഷ്ടമാണ്. ഓക്കെ, നമ്മൾക്കിഷ്ടമാണ്, നമ്മളത് വാങ്ങി, അത് നമ്മൾ സ്വീകരിച്ചു, അത് നമ്മൾ അനുഭവിച്ചു, അത് നമ്മൾ ആസ്വദിച്ചു. എന്നാൽ ഒരു ദിവസം ദൈവം ആ തന്നത് തിരിച്ചു ചോദിച്ചാലോ? അപ്പം നമ്മുടെ മുഖം പാടും, അപ്പം നമ്മുടെ തനിമ പുറത്തു വരും, അപ്പോൾ അറിയാം നമ്മുടെ അവിശ്വസ്തത അവിടെ പുറത്തു വരും, നമ്മുടെ അവിശ്വസ്തതയാണ്.
അപ്പോൾ പുറത്തു വരും നമ്മുടെ വേറൊരു പ്രതികരണം. ശരിക്കും നമ്മളെ കൊണ്ട് ദൈവം മടുത്തു എന്ന് പറഞ്ഞാൽ തെറ്റായി പോകുമോ എനിക്കറിയില്ല. ദൈവത്തിൽ നിന്ന് പ്രഭാതം മുതൽ വൈകിട്ട് വരെ സായാഹ്നം വരെ അനുഗ്രഹങ്ങൾ വാതോരാതെ ചോദിച്ചു വാങ്ങിച്ച താങ്കളുടെ കയ്യിൽ നിന്ന് ഒരു കാര്യം ദൈവം തിരിച്ചെടുത്താൽ അപ്പൊ നമ്മുടെ വിധം മാറും. സ്നേഹത്തെ പരിശോധിപ്പാൻ ദൈവം പേർ ചൊല്ലി അബ്രഹാമിനെ വിളിച്ചു. എന്തിന് ദൈവം അബ്രഹാമിനെ വിളിച്ചു? അവന് ദൈവത്തോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടെന്നറിയാൻ. ജീവിതത്തിന്റെ ധാരാളം വേദനകളിലൂടെ യാത്ര ചെയ്തിട്ടുള്ള ഒരു എളിയ ദൈവഭൃത്യനാണ് ഞാൻ. കയ്പിന്റെ അനുഭവങ്ങളാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറെയും അനുഭവിക്കേണ്ടി വന്നത്. ഇന്നും ധാരാളം പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ എന്തൊരു സമാധാനമാണ് അനുഭവിക്കുന്നതെന്നറിയാമോ? എന്നെ ആ ലെവലിലേക്ക് എത്തിച്ചത് എന്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു കടന്നു വന്നപ്പോഴാണ്. ഞാൻ ഇതിനു മുൻപേ ഈ സ്ക്രീനിലൂടെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആവർത്തിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, ആവർത്തിക്കുന്നില്ല. പക്ഷേ ദൈവം നമ്മെ ഓമന പേർ ചൊല്ലി വിളിച്ച് നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം നിന്നിൽ നിന്ന് ചോദിച്ചാൽ നീ അത് കൊടുക്കുമോ? അപ്പോസ്തലനായ പൗലോസ് അതിന് കൃത്യമായ ഒരു ഉത്തരം കൊടുക്കും. റോമാലേഖനം 8:32 മുതൽ, കർത്താവേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൽ നിന്ന് ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിലുള്ളതിനോ താഴെയുള്ളതിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ദൂതന്മാർക്കോ ദാരിദ്ര്യത്തിനോ പട്ടിണിക്കോ സമൃദ്ധിക്കോ ഒരു ശക്തിക്കും, പ്രൈസ് ദ ലോർഡ്, അതിന്റെ താഴെ ഒരു രണ്ട് വര വരയ്ക്കണം, ഒരു ശക്തിക്കും ആമേൻ. എന്റെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയില്ല. ആർക്കും വേർപിരിക്കാൻ കഴിയാതെ വണ്ണം ഞാൻ എന്റെ കർത്താവിനെ സ്നേഹിച്ചു പോയി. ആർക്കും വെട്ടിമാറ്റാൻ കഴിയാതെ വണ്ണം ഞാൻ എന്റെ യേശുവിനെ സ്നേഹിച്ചു പോയി. ഒരു ശക്തിക്കും മാറ്റിക്കളയാൻ കഴിയാതെ വണ്ണം ഈ സാധുവായ ഞാൻ എന്റെ യേശുവിനെ സ്നേഹിച്ചു പോയി. എന്റെ ദൈവമക്കളെ, നിങ്ങളുടെ താഴ്ന്നോറുമുള്ള ജീവിതത്തിൽ ആർക്കും പിടിച്ചു മറിക്കാൻ കഴിയാതെ പോലെ യേശുവിനെ ആഴമായി സ്നേഹിക്കുന്ന ഒരു തലം ഉണ്ടായി കാണാൻ നമ്മളെ സ്നേഹിച്ചവൻ ആഗ്രഹമുണ്ട്. നമ്മളെ സ്നേഹിച്ചവൻ ആഗ്രഹമുണ്ട്. പഴുതില്ലാതെ സ്നേഹിക്കുന്നവനായി നമ്മൾ കാണണമെന്ന്. 17-ാമത്തെ വയസ്സിൽ ഒരു യോഗ്യതയും ഉണ്ടായിട്ടല്ല എന്നെ എന്റെ യേശു സ്നേഹിച്ചത്. അവിടം മുതൽ ഇന്ന് വരെ പരിശോധിച്ചാൽ ഇന്ന് വരെ ഞാൻ എത്തിച്ചേർന്നത് എന്റെ ബുദ്ധിയുടെ എന്റെ കഴിവിന്റെ എന്റെ സമൃദ്ധിയുടെ സാഹചര്യങ്ങളാലല്ല, കൃപയാൽ 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 മാത്രം. ഈ സന്ദേശം കേൾക്കുന്ന താങ്കളിലേക്ക് ഞാൻ ഈ സന്ദേശം കൺവേ ചെയ്യട്ടെ. താങ്കൾ ഇന്ന് എന്തായിരിക്കുന്നുവോ, അതായത് ആ ദൈവത്തിന്റെ അദൃശ്യമായ സ്നേഹം താങ്കളെ അനുധാവനം ചെയ്തതുകൊണ്ടാണ്. അങ്ങനെ സ്നേഹിച്ചവനോടുള്ള നമ്മുടെ സ്നേഹത്തെ അവൻ ഇടയ്ക്കിടയ്ക്ക് അളക്കും.
എത്രത്തോളം ഉണ്ടെന്നറിയാൻ. അതിന് നമ്മൾ നല്ല രീതിയിൽ പ്രതികരിച്ചാൽ നമുക്കവൻ്റെ കൃപ അനുഭവിക്കാം. ദൈവം നമ്മളുടെ സ്നേഹത്തെ പരിശോധിക്കുമ്പോൾ വിശ്വാസത്താൽ നമ്മൾ ആ പരീക്ഷയെ ജയിക്കുകയാണ്. സ്നേഹത്തെ പരിശോധിക്കുമ്പോൾ വിശ്വാസത്താൽ ജയിക്കുന്നു. വിശ്വാസത്തെ പരിശോധിക്കുമ്പോൾ സ്നേഹത്താൽ ജയിക്കുന്നു. പിതാവായ ദൈവം അവന്റെ സ്നേഹത്തെ പരിശോധിച്ചപ്പോഴാണ് അബ്രഹാം വിശ്വാസത്താൽ അതിനെ കീഴടക്കിയത്. ദൈവത്തിനൊരു കാര്യം മനസ്സിലായി, ഇവൻ ചങ്ക് പറിച്ച് എനിക്ക് തരുമെന്ന് അബ്രഹാമിനെ കുറിച്ച് ദൈവം ചേർത്ത് വെച്ചു. അവന്റെ ജീവിതത്തിന്റെ എല്ലാമായിരുന്നു ഇസഹാക്ക്. ഒരു നൂറ്റാണ്ട് മുഴുവനും ജീവിച്ചതിന്റെ ആകെ തുകയായിരുന്നു ആ പുത്രൻ. ജീവിതത്തിന്റെ അഭിലാഷങ്ങളുടെ മൂർത്തീഭാവമായിരുന്നു ആ പുത്രൻ. മോനെ, നീ അതിനെ കൊണ്ടുപോയി യാഗം കഴിക്കാൻ പറഞ്ഞപ്പോ ആലോചിക്കട്ടെ എന്നല്ല പറഞ്ഞത്, ഞങ്ങൾ വീട്ടിൽ നിന്ന് സംസാരിച്ചിട്ട് പറയാമെന്നല്ല പറഞ്ഞത്, അടിയനിതാ എന്ന് പറഞ്ഞ് തന്റെ മകനെയും കൂട്ടിക്കൊണ്ട് അവൻ മലമുകളിലേക്ക് ലക്ഷ്യം വെച്ച് യാത്രയായി. ഇടയ്ക്കിടയ്ക്കൊക്കെ ആ പിതാവിനോട് ആ മകൻ ചോദിച്ചു, അപ്പൻ യാഗം കഴിക്കുന്നത് പലവട്ടം കണ്ടിട്ടുണ്ട്, പക്ഷെ ഇന്ന് വരെ യാഗം കഴിക്കാത്തതുപോലെ ഒരു യാഗത്തിനാണ് പുറപ്പെടുന്നത്. യാഗമൃഗത്തെ കൂടാതെയുള്ള പുറപ്പാട്, യാഗമൃഗത്തെ കൂടാതെ യാഗത്തിന് പുറപ്പെടുന്നു. എന്നാൽ മകനെയും കൊണ്ടുപോകുന്ന പിതാവിൻ്റെ ഉള്ളിലുണ്ട്, ഈ എൻ്റെ മുന്നിലും പിന്നിലുമായി എന്നോട് ചേർന്ന് കൂടെ കൂടെ നടക്കുന്ന എൻ്റെ ഈ കൊച്ചുമോനെ, എൻ്റെ ഈ മോനെയാണ് യാഗപീഠത്തിൽ വെക്കേണ്ടെന്ന് അവനറിയാം. പക്ഷേ അബ്രഹാമിൻ്റെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്. അതെന്തെന്ന് വെച്ചാൽ, എൻ്റെ മകനെ യാഗപീഠത്തിൽ വെച്ചാലും യാഗപീഠത്തിൻ്റെ കനലുകൾക്കുള്ളിൽ നിന്ന് എനിക്ക് തലമുറയെ തരാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്ന് അബ്രഹാം വിശ്വസിച്ചു. അതുകൊണ്ട് കൊടുക്കാൻ തയ്യാറായി. ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടത് കൊടുത്താൽ ഏറ്റവും വിലയേറിയത് ദൈവം തരും. ദൈവത്തിന് കൊടുക്കുന്നതിൻ്റെ വിലയ്ക്കനുസരിച്ച് ദൈവം തിരിച്ച് വിലയുള്ളത് തരും. മലാഖി പ്രവാചകന്റെ കാലത്ത് കണ്ണു പൊട്ടിയതും മുടന്തുള്ളതിനെയും കൊണ്ടുപോയി യാഗപീഠത്തിൽ അർപ്പിക്കും. നിങ്ങൾ പറയുന്നു ഞാനാണ് നിങ്ങളുടെ പിതാവെന്ന്. എവിടെയാണ് എന്നോടുള്ള സ്നേഹം, ബഹുമാനം, ആദരവ്? നിങ്ങൾ യാഗപീഠത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ വരുന്നു? സ്നേഹക്കുറവ്. സ്നേഹിക്കുന്നവർക്ക് എന്തും കൊടുക്കാൻ കഴിയും, അവർക്ക് മാത്രമേ അത് കഴിയുള്ളൂ. നാം സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി എന്തും ചെയ്യും. ഈ സന്ദേശത്തിന്റെ മധ്യ ചോദിക്കട്ടെ, സ്വന്തം ശരീരം മുറിച്ച് പഞ്ചകായങ്ങളാൽ, പഞ്ചമുറിവുകളാൽ ശരീരം മുഴുവൻ ഉഴുവുകാർ ഉഴുവിച്ചാൽ കീറുന്നതുപോലെ കീറപ്പെട്ടപ്പോ, രക്തധമനികൾ നെടുകയും കുറുകയും പൊട്ടിച്ചിതറിയപ്പോ, അതിൽ നിന്ന് പുറത്തേക്ക് ചീറ്റി ഒലിച്ച ആ രക്തം നമ്മളുടെ വീണ്ടെടുപ്പിന് കാരണമായി തീർന്നെങ്കിൽ, നമ്മൾക്ക് വേണ്ടി സ്വന്തം പുത്രനെ തരാൻ മടിക്കാത്ത പിതാവായ ദൈവം സകലതും നമുക്ക് വേണ്ടി തരുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. അത് യാഗപീഠത്തിൽ കണ്ടു. യാഗപീഠത്തിന്റെ കല്ലുകൾ തയ്യാറായി. അതിൻ്റെ ഓരോ വിറകും ഈ മകൻ പറിക്കി പിതാവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഒരു പക്ഷെ ചോദിച്ചിട്ടുണ്ടാകും, അപ്പാ, യാഗത്തിനുള്ള മൃഗം എവിടെയാണ്? ഒറ്റ ആൻസറേ ഉള്ളൂ, പുറപ്പെട്ട സമയം മുതൽ യഹോവ ഇരെ ദൈവം കരുതിക്കൊള്ളും. മോനെ, നമ്മുടെ ദൈവം കരുതിക്കൊള്ളും. ശൂന്യതയിൽ നിനക്ക് വേണ്ടി കരുതുന്നൊരു ദൈവത്തെ ശൂന്യമായ മനസ്സുള്ളവർക്ക് മാത്രമേ
വിശ്വസിക്കാൻ കഴിയും. ശൂന്യതയിൽ നമ്മൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തെ, ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന ഒരു ദൈവവൈദ്യനെ മാത്രമേ വിശ്വസിക്കാൻ കഴിയൂ. ആർക്കും വേർപിരിക്കാൻ കഴിയാത്തതുപോലെ നസ്രായനായ യേശുവിനെ സ്നേഹിക്കാമെങ്കിൽ അവൻ നമുക്ക് അവൻ്റെ നിക്ഷേപപാത്രങ്ങൾ തുറന്ന് സമൃദ്ധിയായി തരും. മരിച്ചാലും ജീവിച്ചാലും ഞാൻ എൻ്റെ യേശുവിനോടൊപ്പം. നമ്മളെ വേണ്ടതുപോലെ സ്നേഹിക്കാൻ കഴിയാത്ത പരിമിതികളുള്ള സ്നേഹമാണ് മനുഷ്യൻ്റെ സ്നേഹം. ആ ബന്ധങ്ങൾ പോലും മരണത്തോളം ദൃഢമാണെങ്കിൽ കാൽവറിൽ ചോരുന്ന കർത്താവിനോട് എത്രയധികം. സ്നേഹത്തെ അളക്കുന്ന പരിശോധനയ്ക്ക് വേണ്ടി അവൻ ആവർത്തിച്ച് വിളിച്ചു. ഈ വിളിയുടെ മുൻപിൽ പതറിപ്പോകല്ലേ. ദൈവം നമ്മെ അതിനായി ഒരു വഴിയിലൂടെ പോകാൻ അനുവദിക്കുമ്പോൾ ധൈര്യത്തോടെ കടന്നു പോകണം. അപ്പുറത്ത് ചെല്ലുമ്പോൾ അവൻ നമ്മെ അനുഗ്രഹിക്കും. എന്താണ് ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദൈവത്തെ പരീക്ഷിക്കരുത്. ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് വേഗം മനസ്സിലാവും. വളരെ തിരക്കേറിയ ഒരു ടൗൺ, ഒരു സിറ്റി, അതിനകത്ത് നാല് സൈഡിൽ നിന്നും വരുന്ന റോഡുകൾ ചേരുന്ന ഒരു ജംഗ്ഷനുണ്ട്, ഒരു സർക്കിളുണ്ട്. അവിടെ ട്രാഫിക് ലൈറ്റുകളുണ്ട്. എന്നാൽ ആ ട്രാഫിക് ലൈറ്റ് കണ്ടപ്പോൾ ഒരുത്തൻ മനസ്സിൽ പറഞ്ഞു, ഞാനൊരു ദൈവവൈദ്യരാ, എന്റെ കാര്യം ദൈവം നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ് അവൻ ട്രാഫിക് നോക്കാതെ വട്ടം കടന്നു. അവന്റെ വണ്ടി അപകടത്തിൽപ്പെട്ടു. അവൻ ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. ഇതിന് പറയുന്ന പേരാണ് ദൈവത്തെ പരീക്ഷിക്കരുത്. ദൈവത്തെ പരീക്ഷിക്കരുത്. ദൈവം നമ്മുടെ സ്നേഹത്തെ ദൈവം പരിശോധിക്കുമ്പോൾ വിശ്വാസത്തോടെ അതിനെ ജയിച്ചോളണം. എല്ലാ ദൈവമക്കളെയും ദൈവം ആ ചാനലിലൂടെ കയറ്റിവിടും, ആ വഴിയിലൂടെയും കടത്തിവിടും. എങ്കിലേ സ്നേഹം പുറത്തു വരും. ഇസ്രായേൽ ജനത്തിൻ്റെ സ്നേഹത്തെ അറിയാൻ മരുഭൂമിയിലൂടെ 40 കൊല്ലം നടത്തി. 40 കൊല്ലം നടത്തിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഇവന്മാരെ യോർദാൻ അക്കരെ കടത്താൻ കൊള്ളാവുന്ന പാർട്ടിയല്ല, ഈ തലമുറ ചൊവ്വല്ലെന്ന് മനസ്സിലായി. അതിൽ രണ്ടെണ്ണം ഒഴിച്ച് ബാക്കി എല്ലാറ്റിനെയും മണ്ണുമാന്തി മണലിൻ്റെ കീഴിൽ കുഴിച്ചിട്ടു. ശവകുടീരങ്ങൾ യാത്രയിൽ തീർത്തിട്ടാണ് പുറപ്പെട്ടത്. ദൈവം മറ്റൊരു തലമുറയെ തെരഞ്ഞെടുക്കുകയായിരുന്നു. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഓർക്കണം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ വഴികളെ തട്ടി മാറ്റി അപഥസഞ്ചാരം നടത്തുന്നവരാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ അനുഭവിച്ചിട്ടും നമ്മുടെ സ്നേഹത്തെ അവൻ പരിശോധിക്കുമ്പോൾ എന്താണ് വാക്കുകൾ മാറ്റി പറയുന്നത്? എന്താണ് സമർപ്പണത്തെ തിരുത്തുന്നത്? എന്താണ് ദൈവസന്നിധിയിൽ തെറ്റായി കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്? എൻ്റെ കർത്താവ് എന്നോട് എന്ത് ചെയ്താലും ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. ഇയ്യോബ് അതിന് പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും ശരി, ഞാൻ അവനെ വിടില്ല. ഇതുപോലെ പറയണം നമുക്ക്, എൻ്റെ കർത്താവ് എന്നോട് എന്ത് ചെയ്താലും എൻ്റെ യേശു എനിക്ക് നല്ലവനാണ്. എനിക്ക് രോഗം വന്നാലും ഞാൻ ഒറ്റപ്പെട്ടു പോയാലും ഞാൻ പരദേശിയായി ജീവിക്കേണ്ടി വന്നാലും ഞാൻ നിന്ദിക്കപ്പെട്ടാലും ജയിലറകളിൽ അടയ്ക്കപ്പെടേണ്ടി വന്നാലും വേദനകൾക്കകത്തുകൂടെ ജീവിക്കേണ്ടി വന്നാലും എല്ലാം നഷ്ടപ്പെട്ടാലും എൻ്റെ യേശു എനിക്ക് നല്ലവൻ, എൻ്റെ കർത്താവ് എനിക്ക് നല്ലവൻ. അവൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നന്മകൾ ആർക്കും തടുക്കാൻ കഴിയുന്നതല്ല. എൻ്റെ കർത്താവ് എന്നെ അതുപോലെ സ്നേഹിച്ചു. ഇന്നൊരു വാക്ക് നമുക്ക് കർത്താവിനോട് പറയണം, യേശുവേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ഐ ലവ് യു ജീസസ്. ഒരു വാക്ക് പറയണം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ച് അവൻ്റെ സ്നേഹത്തിൻ്റെ
കുറവുകൾ നികത്തി, പഴുതുകൾ അടച്ച് അത് മനസ്സിലാക്കിയ പിതാവേ, ഞങ്ങൾ കടന്നു പോകുന്ന പരിശോധനകളിൽ ഞങ്ങൾ പരാജയപ്പെടാനിടയാകാതെ അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശക്തി ഈ പ്രിയ പ്രേക്ഷകർക്കെല്ലാം നീ കൊടുക്കണമേ. നമുക്കൊരുമിച്ച് കർത്താവിനോട് ഇങ്ങനെ പറയാം, ആർക്കും വേർപിരിക്കാൻ കഴിയാത്തതുപോലെ, കർത്താവേ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു, ഒരു ശക്തിക്കും വേർപിരിക്കാൻ കഴിയാത്തതുപോലെ എനിക്ക് വേണ്ടി രക്തം നിന്ന കർത്താവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടാലും യേശുവേ നീ എനിക്ക് നല്ലവൻ, ഏത് മാരാരോഗത്തിന് ഞാൻ അധീനനായാലും സൗഖ്യമാക്കുന്ന കർത്താവേ നീ എനിക്ക് നല്ലവൻ. ഐ ലവ് യു ജീസസ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന കർത്താവേ എന്നെ നീ അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കൂടുതൽ വിവരങ്ങൾക്ക് ഡോക്ടർ വി പി മത്തായി ബാലയിൽ, ഡയറക്ടർ EGM ഓഫ് ഇന്ത്യ, പെരുമ്പാവൂർ, എറണാകുളം ജില്ല, കേരളം. ഫോൺ 8281616654, 9447 7076.